Assalamualaikum warahmatullahi wabarakatuh. Hadis kelas 1087. Bagaimanapun Imam Muslim radhiyallahu taala anhu report zain hadis. An Jabir bin Abdullah radhiyallahu anhu qala Rasulullah sallallahu alaihi wasallam. Jabir bin Abdullah radhiyallahu anhu ilnanna nivedanam avadnu paranju. Habib sallallahu alaihi wasallam thangal paranjirikkunu. Inna ash-shaytana yahduru ahadakum inda kulli shay'in min sha'nihi. Ninggal ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നിങ്ങളുടെ കൂടെ നിക്ഷേമമായി പിശാചിന്റെ സാന്നിധ്യം ഉണ്ടാകും ഹത്ത യഹദുറഹു ഇൻദ തുആമിഹി ഭക്ഷണം കഴിക്കുമ്പോഴും അവൻ ഹാദിറാകും അവന്റെ സാന്നിധ്യം ഉണ്ടാകും ഫൈദാ സഖതത് മിൻ അഹദികും ലഖുമ നിങ്ങളിൽ നിന്ന് വല്ല വസ്തുവല്ല ഉരുളയോ അല്ലോ വറ്റോ താഴെ വീണു കഴിഞ്ഞാൽ ഫല്യുമിത്മാക്കാൻ ബിഹാമിൻ അതാ അതിലുള്ള പൊടിയെല്ലാം തട്ടിമാറ്റി അവനത് ഉപയോഗിച്ചു കൊള്ളട്ടെ സമ്മല്യൗക്കുലുഹ അവനത് തിന്നുകൊള്ളട്ടെ വലായതഹാലിഷൈത്തോൻ അത് താഴെ വീണതല്ലേ എന്ന് വിചാരിച്ച് നിങ്ങൾ അത് പിശാചിന് വേണ്ടി ഒഴിവാക്കിയിടരുത് ഫൈദ ഫറഗ നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഫല്യൽ അക്കാസ്വാബിയാഹു നിങ്ങളുടെ വിരലുള്ള അവശിഷ്ടങ്ങളൊക്കെ അതൊക്കെ നിങ്ങൾ വായിലിട്ടത് ഉമ്പിയെടുക്കണം അത് നഷ്ടപ്പെടുത്തി കളയരുത് ഫഇന്നഹു ലാ യദരി ഫി അയ്യി തുആമിഹി തകൂനുൽ ബറക നിക്ഷയം അവൻ അറിയൂല അവന്റെ ഏത് ഭക്ഷണത്തിലാണ് ബറക്കത്തുള്ളതെന്ന് അവൻ അറിയുകയില്ല മറ്റൊരു ഹദീസിൽ അവന്റെ പ്ലേറ്റ് അവൻ കഴിച്ച പാത്രം ശരിക്കും തുടച്ച് വൃത്തിയായി കഴിക്കട്ടെ അല്പം പോലും ബാക്കി വരരുത് ഒരു വറ്റു പോലും താഴെ വീഴരുത് ഒരു വറ്റു പോലും നമ്മൾ കഴിച്ച ഭക്ഷണത്തിൽ പാത്രത്തിൽ ബാക്കി വരരുത് അതിൽ നമ്മൾ വിരൽ തുമ്പുകളിലൊക്കെ വറ്റുകളൊക്കെ ബാക്കിയായി അത് കൈ കഴുകുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന രൂപത്തിലാകരുത് അതെല്ലാം നമ്മൾ കഴിക്കണം ഏതൊരു വറ്റിലാണ് ബറക്കത്തുള്ളതെന്ന് ഒരാൾക്കും അറിയില്ല അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധേയമായ ഹദീസാണ് ഈ ഹദീസ് വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു ഈ ബറക്കത്ത് ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാവുക എന്ന് പറഞ്ഞാൽ ആ ബറക്കത്തുണ്ടെങ്കിൽ അവൻ്റെ ശരീരത്തിലെ ഭക്ഷണത്തിൻ്റെ യഥാർത്ഥ ഗുണം അവന് ശരി ഉപകാരപ്പെടും അവന് ആരോഗ്യം ലഭിക്കും അതല്ലെങ്കിൽ ആ ഭക്ഷണം കാരണം അത് ബറക്കത്ത് നഷ്ടപ്പെട്ടാൽ അത് കാരണം വലിയ രോഗങ്ങൾക്കും മാരക രോഗങ്ങൾക്കൊക്കെ അത് കാരണമാകും വളരെ ശ്രദ്ധേയമായ ഹദീസാണ് നാം വളരെ അശ്രദ്ധവാന്മാരാണ് ആ വിഷയത്തിൽ എത്രയോ ഭക്ഷണങ്ങൾ വേസ്റ്റായി നഷ്ടപ്പെടുത്തുകയാണ് ഒരു സദ്യ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ എത്ര ഭക്ഷണമാണ് നമ്മൾ വേസ്റ്റായി കളയുന്നത് ഒരു ഒറ്റ ഒറ്റ താഴെ വീണാൽ റബ്ബിനോട് മറുപടി പറയേണ്ടി വരും അത് തട്ടിയെടുത്ത് കഴിക്കണമെന്നാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുന്നത് അങ്ങനെ നിങ്ങൾ സൂക്ഷിച്ച് ജീവിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ വലിയ രോഗങ്ങളും ക്യാൻസർ മാരക രോഗങ്ങൾക്ക് അത് കാരണമാകും അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം നമ്മുടെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരൊറ്റ ഒറ്റ പോലും നഷ്ടപ്പെടാതെ അല്പം പോലും താഴെ വീഴാതെ വീണു പോയാൽ അത് കഴുകിയെടുത്ത് കഴിക്കണം പൊടി തട്ടി കഴിക്കണം എന്നാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത് ഇതൊക്കെ ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു